ഭാവനാ വിഷയം എന്നാണ് പറഞ്ഞത്. വളരെ മനസ്സിന്റെ ഈയൊരു ഘടകം വളരെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. ഒന്ന്, ശുദ്രങ്ങളായ വിഷയങ്ങളെ സങ്കൽപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക. അങ്ങനെ ഏകാഗ്രമാക്കുമ്പോൾ ആ വിഷയം ഉണ്ടായി മറയുന്നതും സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ സൈക്യാട്രിസ്റ്റുകളുടെ അസോസിയേഷനിൽ ഇങ്ങനൊരു ചർച്ച വന്നു എന്ന് പറഞ്ഞത്. അതിന് കാരണം പലപ്പോഴും ധ്യാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ലൗകിക ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞു. ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ സാധിക്കാൻ അതിന്റെ വാസനയുണ്ടായിരിക്കുക, അതിന് അനുഗുണങ്ങളായ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക ചെയ്യുക. അതിനുള്ള ഉപകരണങ്ങളും സാമഗ്രികളും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവയുടെ അഭാവം കൊണ്ടോ അവയുടെ പൂർണ്ണതയില്ലായ്മ കൊണ്ടോ കർമ്മഫലം പരാജയപ്പെടും. കരണങ്ങൾ തകരാറിലാവുകയാണ്. വാസന ആ കർമ്മത്തിനല്ലെങ്കിൽ ചേഷ്ടകൾ അതിനനുഗുണമാവില്ല, പരാജയപ്പെടും നിശ്ചയമാണ്. കർത്താവിന്റെ വിഷയധ്യാനം കൊണ്ടുവന്ന കർമ്മത്തിലേ നിലനിൽക്കുകയുള്ളൂ, സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ പോരായ്മയും ഫലത്തെ ബാധിക്കും. ഏത് അധിഷ്ഠാനത്തിലാണ് കർമ്മം ചെയ്യുന്നത്, അധിഷ്ഠാനത്തിന്റെ ദോഷം കർമ്മത്തിന്റെ ദോഷമായി. അധിഷ്ഠാനവും കർത്താവും കരണവും ചേഷ്ടയും സഹകരിച്ചാലും പൂർവപൂർവ പുണ്യപാപങ്ങൾ ഉളവാക്കുന്ന അദൃഷ്ടം കർമ്മഫലത്തെ മാറ്റിമറിക്കും. അഞ്ച് ഘടകങ്ങൾ ഇങ്ങനെ. അതുകൊണ്ട് കർമ്മഫലമായ യാതൊന്നും അനുഭവിക്കാൻ ഈശ്വരനോ ധ്യാനമോ ഒക്കെ ഏതേതളവിൽ ആവശ്യമായി വരും. അദൃഷ്ടം എന്ന നിലയിൽ ഈശ്വര അനുഗ്രഹം അനിവാര്യമാണ്. ആ ഈശ്വരനാകട്ടെ പൂർവപൂർവ പുണ്യപാപങ്ങളുടെ വിളനിലമാണ്. അതുകൊണ്ട് സർവനിയന്താവായ ഈശ്വരൻ തഥാസ്തു എന്നല്ലാതെ മാറ്റിമറിക്കില്ല. അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ വിഷയങ്ങൾക്കായി ധ്യാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ശാസ്ത്രത്തിനും സമ്പ്രദായത്തിനും വിനാശവും ഉണ്ടാക്കുന്നു. പ്രസ്ഥാനങ്ങളെയും സമ്പ്രദായങ്ങളെയും നശിപ്പിക്കുന്നത് പലപ്പോഴും ഇത്തരക്കാരാണ്. ദർശനവും അതിന്റെ അനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിയും
വേറെയാണെന്ന് മനസ്സിലാകാത്തതാണ് ലോകത്തിന്റെ തന്നെ വൈകല്യം. നിങ്ങളിൽ ഒരാൾ ഭക്തനാണ്, നിത്യവും ഈശ്വര ഭജനം ചെയ്യുന്നയാളാണ്. ആ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളിൽ ന്യൂനതകളോ ഫലത്തിൽ ദോഷങ്ങളോ സംഭവിച്ചാൽ നിങ്ങൾ കാരണമായി ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയെയും ഈശ്വരനെയും നിഷേധിക്കുകയും ഇല്ലെന്ന് സ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭാരതീയ ചിന്തയിലെ ഈശ്വരൻ സമറ്റിക് ഈശ്വരന്മാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ഞാനൊരാളെ പ്രലോഭിപ്പിച്ചു, ഇതാണ് ഈശ്വരൻ, ഈ വിഗ്രഹം കൊണ്ടുപോയിക്കൊള്ളൂ, ഈ സാധനം കൊണ്ടുവച്ചോളൂ. ഞാനിപ്പോ ക്ലാസ്സിന് വന്നു, എനിക്ക് പ്രിയങ്കരനായ ഒരു ഇഷ്ടദേവന്റെ വിഗ്രഹം 1000 വീട്ടിൽ കൊണ്ടുവച്ചോളൂ, എല്ലാം നടന്നോളൂ. നിങ്ങൾ കൊണ്ടുവച്ചു, പൂജിച്ചു, ഫലം മോശമായ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ക്ഷേത്രത്തിലോ നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന വീട്ടിലോ അന്തരീക്ഷത്തിലോ അല്പഫലം മോശമായ തന്ന എന്നെ വിമർശിക്കുന്നതിനേക്കാൾ, നിങ്ങളെ വിമർശിക്കുന്നതിനേക്കാൾ ആ ഈശ്വര സങ്കല്പത്തെ വിമർശിക്കാൻ. ഇങ്ങനെയാണ് ധാർമ്മിക ച്യുതി ഉണ്ടാകുന്നത്. ഇത് മനസ്സിന്റെ ധ്യാനപരതയുടെ വൈകല്യങ്ങളിൽ പ്രധാനമാണ്. എക്കാലത്തും വേണ്ടത്ര മതബോധനമില്ലാത്ത, വേണ്ടത്ര സത്യമറിയാത്ത ആളുകൾ വ്യവസായാത്മകമായി ഇതിനെ ഉപയോഗിച്ചപ്പോൾ നിശ്ചല ബുദ്ധിയിലല്ലാതെ വ്യാവസായിക പ്രയോജനത്തിന് വേണ്ടി അവ്യവസ്ഥിതമായി അവ്യവസായി ബുദ്ധിയിൽ ഉപയോഗിച്ചപ്പോൾ ഈ അപകടങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മനസ്സിന്റെ ഈയൊരു ഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം എടുത്ത് വാരി വലിച്ച് മാർക്കറ്റ് ചെയ്യാനൊരുങ്ങുമ്പോൾ ഒരളവിൽ ഞങ്ങളൊക്കെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ അപകടം വരുന്നത്. നിങ്ങളാകട്ടെ ഇതിന്റെയൊക്കെ ഉപഭോക്താക്കളും, കിട്ടുന്ന എല്ലാം വാങ്ങിച്ചോളും. ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും, മനസ്സ് അതിലും ഇതിലും പറ്റിപ്പിടിച്ച് ഷോക്കേസിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. കയറി വരുന്ന ഓരോ ആളിനും അനുസരിച്ച് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ ആളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു പുസ്തകം മേശപ്പുറത്ത് ഒരടയാളമൊക്കെ വെച്ച് അതുണ്ടാവും. അമേറൈറ്റ്. ആ ആളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഫോട്ടോ പൂജാമുറിയിൽ മുഖ്യസ്ഥാനത്തുണ്ടാവും. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ മുഖ്യസ്ഥാനത്ത് നീ ഫോട്ടോ പോകും, അടുത്ത ഫോട്ടോ വരും. ശരിയല്ല. എന്റെ വിശ്വാസം അനുസരിച്ച് കേരളത്തിൽ ഉണ്ടാവുമെന്ന, എന്റെ വിശ്വാസം അനുസരിച്ച്, ഞാൻ പറയുന്നത് ഊഹ്യമാണ്, ഇവിടെ നടക്കാം നടക്കാതിരിക്കാം. പലയിടത്തും അങ്ങനെ ഉണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നത് കുറഞ്ഞ പക്ഷം ഇല്ലാതില്ല, തീരെ സമ്മതിക്കില്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വഴിശാലം മാറുന്നതിന് വലിയ വിഷമമൊന്നുമില്ല.
അങ്ങനെയും ഇല്ലാതില്ല. ഉണ്ടെന്ന് പറയുന്നതിനാണല്ലോ നിങ്ങൾക്ക് വിരോധം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണാം, ഇത് ഈ മനസ്സിന്റെ സംഭ്രാന്തി ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിന്റെ ധ്യാനാത്മകതയെ എടുക്കുന്നത്, ധ്യാനം മനസ്സിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ഈ പറഞ്ഞവയിൽ ഉത്തമങ്ങളിൽപ്പെട്ട ഒന്നാണ്. പക്ഷെ അതിലേക്ക് ഉയരുന്നത് ശുദ്ധീകരിച്ചായിരിക്കണം. ആഹാരമാണ് മനുഷ്യന്റെ മനസ്സിന്റെ കാരണം എന്നതിനാൽ ആദ്യം ആശ്രയദോഷവും നിമിത്തദോഷവും ജാതിദോഷവും ഇല്ലാത്തതോ കുറഞ്ഞതോ ആയ ആഹാരങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രൈമറി ആയിട്ടത് യമം നിയമം ഇവയൊക്കെ പാലിക്കണം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇതൊക്കെ ഇതൊന്നും ആവശ്യമില്ല. സർവതന്ത്ര സ്വതന്ത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മനസ്സ് നിർമ്മലമാകാതെ. ഫലം ശോചനീയമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചോദിക്കും, എവിടെയാണ് വാഗ്പഠനം മറ്റും പറയുന്നത്? ധ്യാനം ഓജസ്സിനെ ക്ഷയിപ്പിക്കുക. ഓജ ക്ഷീയേത ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദി ആദിഭിഹി ഇവയെല്ലാം മനസ്സിന്റെ ബലഹാനിക്ക് കാരണമാണ്. ക്രോധം, ഒരു ക്രോധം കഴിയുമ്പോൾ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകും, മുഖത്തിന്റെ പ്രസന്നത പോകും. വിശപ്പ് ഒരിക്കലും നിയന്ത്രിക്കരുതാത്തതാണ്. വിശപ്പ് വിശപ്പിനെ നിയന്ത്രിച്ച് ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യമുണ്ടാവില്ല. ഇന്ത്യയിൽ ഇത് നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇന്ത്യയിൽ ശരിയായി ചിന്തിച്ചാൽ ഭക്ഷ്യ ദൗർലഭ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ക്ഷുത്ത് വിശന്നാൽ അപ്പൊ കഴിക്കണം. വിശക്കാതെ കഴിക്കുകയും അരുത്. കുറേ കഴിക്കാതിരിക്കുക, തോന്നിയ പോലെ കഴിക്കുക, മറ്റുള്ളവരോടുള്ള ഫോർമാലിറ്റിയിൽ കഴിക്കുക, കമ്പനി സേക്ക് ശരിയല്ല. കഴിച്ചതിൻ്റെ പൊക്കത്തിൽ കഴിക്കുക, ഇതൊക്കെ ഇന്ന് ശീലമായിട്ടുണ്ടാവും, ഒക്കെ അപകടകരമാണ്. ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭിഹി ധ്യാനവും ശോകവും ദുഃഖവും അതുപോലെ തന്നെയാണ്, ശ്രമവും അതുപോലെയാണ്, ക്ലേശം. ഇതൊക്കെ ഇതിന് കാരണമാണ്.
ഹരിപ്പാട് കൊട്ടാരത്തിലാണെന്ന് തോന്നുന്നു മൂത്ത കോയി തമ്പുരാൻ എന്നൊരാളുണ്ട്. ആയുർവേദത്തിലെ വലിയ ആചാര്യന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെട്ടിരുന്നയാളാണ്. അദ്ദേഹം മാവേലിക്കര കൊട്ടാരത്തിൽ നിന്ന് ഹരിപ്പാട് കൊട്ടാരത്തിലേക്ക് നടന്നാണ് യാത്ര ചെയ്തത്. ഒരു മണിക്കൂർ, യുവാവായ ഒരാൾക്ക് നടക്കാൻ ഒരു മണിക്കൂർ ഇത്രേ വേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. പതിവായിട്ട് നടന്നാണ് പോവാ, പ്രായമായപ്പോഴും അതെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹരിപ്പാട് കൊട്ടാരത്തിൽ താമസമാണ്. ഹരിപ്പാട് കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ മകൻ കൊച്ചുകോയി തമ്പുരാൻ കൊട്ടാരത്തിലേക്ക് പെട്ടെന്നെത്തി. മകനോട് ചോദിച്ചു, എങ്ങനെയാണ് എത്തിയത്? കുതിരപ്പുറത്താണ്. സൂക്ഷിക്കണം, മധ്യവയസ്സിൽ പ്രമേഹമുണ്ടാകാതിരിക്കാൻ. അശ്വാരോഹണം പ്രമേഹ കാരണമാണെന്ന് നന്നായി അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും ദീർഘദൃഷ്ടിയിലാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥിരമായ അശ്വത്തിന്മേലേറിയുള്ള യാത്ര അദ്ദേഹത്തെ ആ പ്രായത്തിൽ പ്രമേഹരോഗിയാക്കി. പാരമ്പര്യത്തിൽ ഒരിക്കലുമില്ലാതെ ചിലർക്ക് ശരീരത്തെ അലയിപ്പിക്കുന്നത് ഇഷ്ടമാണ്. ആ സമയത്ത് അവർ ചിന്തിക്കില്ല, ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ സൽഗുണസമ്പന്നരായിരിക്കും. ആ സൽഗുണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് വന്നത്? ധർമ്മിഷ്ഠൻ, ദാനശീലൻ, ലളിതമായ ആഹാരം കഴിക്കുന്നവൻ ഒക്കെയാണ്. ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ് അശ്വാരോഹണം. ഇത് വലിയ കോയിത്തമ്പുരാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനും അത് ഓർമ്മ വന്നു. അതിലുപരി അദ്ദേഹത്തിന്റെ പുത്രനും അത് ഓർമ്മ വന്നു. പുത്രൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അദ്വിതീയനാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വെളിപാടിലില്ലാത്ത പിതാവിന്റെ സൂക്ഷ്മദൃഷ്ടി, പിതാമഹന്റെ സൂക്ഷ്മദൃഷ്ടിയെക്കുറിച്ച് പലവരും പൗത്രൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എം എസ് വല്യത്താൻ, അദ്ദേഹത്തിന്റെ പിതാമഹന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലിയ കോയിത്തമ്പുരൻ അപ്പൊ ആളുകൾ എങ്ങനെയാണ് ആ മനസ്സുകൊണ്ട് സൂക്ഷിച്ചു പോയിരുന്നത്? നിങ്ങൾ എന്തെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്തു? ശാസ്ത്രനീതികളെ, മര്യാദകളെ ഉല്ലംഘിച്ച് കാണിക്കുന്ന ത്യാഗം ഒന്നും ആരോഗ്യത്തിന് ഉതകില്ല. അത് നിങ്ങളുടെ മനസ്സിനെ കുഴക്കുകയും ചെയ്യും. വാർദ്ധക്യത്തിൽ വിശ്വാസങ്ങൾ വികലമാവും. നിങ്ങൾ പഠിച്ച സിദ്ധാന്തങ്ങളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെടും. ഞാൻ നിങ്ങളോട് ആയുർവേദത്തെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ പറഞ്ഞിട്ട് ഞാനതിൻ്റെ മൗലികങ്ങളായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച് എപ്പോഴെങ്കിലും ഒരു രോഗം എന്നെ പിന്തുടരുന്നുവെന്ന് വന്നാൽ ഞാൻ ആദ്യം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കോ, അതുമല്ലെങ്കിൽ ഹൈദരാബാദില് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുള്ളൂ. കേരളത്തിലാകുമ്പോൾ അതിൽ പോയെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. കയ്യിൽ ഇയാൾക്ക് മരുന്നില്ലേ എന്ന് സംശയം ചോദിക്കുകയും ചെയ്യും.
മനസ്സിലായില്ല. ഇതിന് കാരണം എന്റെ സിദ്ധാന്തങ്ങൾ എനിക്കൊഴിച്ചു മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ എന്ന ചിന്ത കൊണ്ടാണ്. എവിടെയാണ് ലോകം ഏറ്റവും വിഷമിക്കുന്നത്? ഇസങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കുന്നത് അന്യർക്കു വേണ്ടിയാണ്, അതിന്റെ മാർക്കറ്റിംഗ് പ്രതിഭാസങ്ങളിലൂടെയാണ്. അവനവന് വേണ്ടിയല്ല. ഭക്ഷണം നല്ലോണം കഴിച്ചില്ലേ? ഒരു ഉഷാറില്ലാത്ത പോലെ. അതോ ക്ലാസ് വരുത്തി വെക്കുന്നവനെയാണോ? ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടോ? കാഴ്ചയിൽ അങ്ങനെയല്ല തോന്നുന്നു. ഒരു വല്ലാതൊരു ചിന്ത ക്ലിഷ്ടത പോലെ. അപ്പോ ഇത് കഴിഞ്ഞാൽ മറ്റൊന്നാണ് മനസ്സിന്റെ വേറൊരു തലമാണ് സങ്കല്പ. സങ്കല്പം സങ്കല്പം ശരിക്കു പറയുകയാണെങ്കിൽ വസ്തുവിന്റെ ഗുണദോഷ വിചിന്തനമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതാണോ നല്ലത്, ഇതാണോ നല്ലത് എന്ന് സങ്കല്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സങ്കല്പങ്ങളെ നല്ല അടുക്കിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇടയ്ക്ക് വികല്പങ്ങളും വന്നു ചേരും. ഒടുവിൽ പലപ്പോഴും സങ്കല്പങ്ങൾക്കിടയ്ക്ക് വന്നു ഭവിക്കുന്ന ചില കാരണങ്ങളാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ ഇടയ്ക്കെടുക്കുന്ന തീരുമാനം അബദ്ധമാവുകയും ചെയ്യും. സങ്കല്പം ശമിക്കാതെ ശാന്തമാകാതെ മനസ്സ് തീരുമാനമെടുക്കാൻ അത്രയേറെ സങ്കല്പം വരിക. ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത്തരുണത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനൊരവസ്ഥയുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞാൽ പാരമ്പര്യ പ്രോക്തങ്ങളായ കാര്യങ്ങൾ എഴുതി വെച്ച ഏടുകളുണ്ടെങ്കിൽ മറിച്ചു നോക്കിയാൽ എളുപ്പമാണ്. ഇതേ സന്ധി ഒരാവർത്തനമാണോ? ഇതിനു മുമ്പ് എന്റെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ? അവരെന്ത് തീരുമാനമെടുത്തു? അവരെങ്ങനെ ഇതിനെ തരണം ചെയ്തു? ഈ ദശാസന്ധിയിൽ അവരുടെ കരചരണങ്ങൾ എങ്ങനെയായിരുന്നു? ഈ ദശാസന്ധിയിൽ അവർക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നു? ഈ ദശാസന്ധിയിൽ എന്തെല്ലാം രോഗങ്ങളിലൂടെ അവർ പോയി? ഇൻഡക്റ്റീവ് റീസണിങ്ങില് ഭാരതീയർ മുമ്പേ പോയവരുടെ ഈ ഇതിഹാസം ചമച്ച് അതിന്റെ സാധ്യതയെ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധ്യതാ പഠനമെടുത്താൽ ബാക്കി യുക്തിപൂർവം ചെയ്യേണ്ടത് പഠിച്ചവനാണ്. ഇന്ന ഭാഗത്തൊരു ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്, ഇന്ന ഭാഗത്ത് ഒരു ചുഴിയുണ്ടാക്കുന്ന കാറ്റ് രൂപാന്തരപ്പെടുന്നു, ഇന്ന ഭാഗത്ത് ഇന്നതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇന്നിടത്തേക്കാണ് അതിന്റെ ഗതി കാണുന്നത്,
അവിടെ അടിച്ചാൽ അവിടെ ചുഴലിക്കാറ്റുണ്ടാവും, ആ തീരം അടിച്ചുകൊണ്ട് കടൽ പോവും. അതിൻ്റെ പ്രത്യാഘാതമായി ഇന്നിടത്ത് മഴ പെയ്യും, ഇന്ന സ്ഥലത്ത് ഇടിവെട്ടുണ്ടാവും. സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുക. അമൈ റൈറ്റ്? എൻ്റെ അച്ഛൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ ജീവിതത്തെ അവരുടെ ജനനം അവരുടെ ജീവിത രീതിയെ വേണ്ടി അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ട് സാധ്യതാ പഠനം നടത്തുന്നതിന് ഭാരതീയർ ജ്യോതിഷമെന്നാണ് പറയുന്നത്. ദറ്റ്സ് ഇൻഡക്റ്റീവ് റീസണിങ്. അത് അപ്പാടെ ശരിയല്ല. അപ്പാടെ തെറ്റുമല്ല, സ്റ്റാറ്റിസ്റ്റിക്സാണ്. അതിൽ അമിതമായി നിങ്ങൾ വിശ്വസിച്ചു പോയാൽ നിങ്ങൾ പോക്കായി, സംശയമില്ല. ഒട്ടും വിശ്വസിച്ചില്ലെങ്കിൽ ഗുണം കിട്ടില്ല, മനസ്സിലായില്ല. ആ സാധ്യതാ പഠനം കറക്റ്റായി എടുക്കാൻ അറിയാമെങ്കിൽ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ്. രണ്ടാമത്തതാണ്, ഒട്ടും അറിയില്ലാത്ത നിലയിൽ ചൂഷണത്തിന് വിധേയമാകാതിരിക്കാൻ നല്ലത്. സാധ്യതാ പഠനമാണ്. ഇന്നതൊക്കെ ഒന്നിച്ചു വന്നാൽ ഇന്നതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കണക്കൊക്കെ ഇപ്പോൾ കൃത്യമായിരിക്കണം. ഇത്തരം സങ്കല്പങ്ങളിൽ നിന്ന് ഗുണദോഷ വിചിന്തനം ചെയ്ത് കാര്യങ്ങളിലെത്താം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കൊക്കെ അറിയണം. എങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്? അതിൻ്റെ ഗണിത യുക്തികൾ അറിയണം. ഗണിതമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഗണിതം പഠിക്കാൻ എളുപ്പമല്ല അതിൻ്റെ, കാരണം അതിലുപയോഗിക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ അനേക മൾട്ടിപ്പിൾസ് ഉള്ളതാണ്. അതിപ്പോൾ കമ്പ്യൂട്ടറിലേന്ന് എളുപ്പത്തിൽ ചോദിക്കും. കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസിയിലല്ല പണ്ട് കണക്ക് കൂട്ടിയത്, മനസ്സിലായില്ല. അന്ന് സാധ്യതാ പഠനം നടത്തിയപ്പോൾ ചില പോയിന്റ് വരുമ്പോൾ അതങ്ങ് കളഞ്ഞിട്ടാണ് കൂട്ടിയത്. ദീർഘവൃത്തത്തെ വൃത്തമായി കണക്ക് കൂട്ടിയാണ് കണക്ക് കൂട്ടിയത്. പിടിയിട്ടില്ല. ദീർഘവൃത്തമായ ഒരു ഗ്രഹത്തെ വൃത്തമായി കണക്ക് കൂട്ടി 12 രാശികൾ എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത്. അത് 12 രാശികൾ വരയ്ക്കുന്നത് 12 ചതുരക്കളങ്ങളിൽ, ഒരു ചതുരത്തിനുള്ളിലാണ് വരയ്ക്കുന്നത്, വൃത്തത്തിലല്ല ഭാവന ചെയ്യുന്നത്. പുതിയ മാനങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഇതിനെല്ലാമുള്ള കണക്ക് ശരിപ്പെടുത്തൽ, അമ്മ തള്ളിക്കളഞ്ഞവയൊക്കെ തള്ളിക്കളഞ്ഞ് ശരിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആക്യുറസി ഉള്ള കണക്കിന് അത് കിട്ടില്ല. കിട്ടാതെ വരുമ്പോ ഇത്രയും കൃത്യമായി കൂട്ടിയിട്ട് കിട്ടിയില്ല. കൃത്യമായത് കൊണ്ടാണ് കിട്ടാത്തത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാരാമീറ്റേഴ്സ് അറിയാത്തതുകൊണ്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നവന് അതിനെക്കുറിച്ച് അറിയണം. വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, വാട്ട് ഈസ് ക്യൂനസ് ആൻഡ് കർത്തോസിസ്, ഇതെല്ലാം അറിയണം. മീൻ ഡീവിയേഷൻ മുതലായവയൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസിൽ മീനൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാത്തിലും ഇത് എടുക്കാൻ പറ്റില്ല എന്നറിയണം. ഒരു നദി കിടക്കാൻ പോകുമ്പോൾ 4 അടി, 8 അടി, 2 അടി,
ആഴളന്നു, മീനെടുത്തു, നാലുവട്ടും പന്ത്രണ്ടിനും രണ്ടും 14/3 4.66 അല്ലേ, 4.7 ആറടി പൊക്കമുള്ളൊരു മനുഷ്യൻ നീന്തൽ അറിയില്ലെങ്കിലും അക്കരെ കടക്കും. ഓ ഏ കടക്കുവോ? ശവം കടക്കും. 8 അടിയുണ്ട് നടുക്കാഴം. അപ്പൊ ഡേറ്റ അതിലുപയോഗിച്ചിരിക്കുന്ന മെഷേഴ്സ് ഇവർക്ക് എന്തിനാണെന്നറിഞ്ഞ് ഉപയോഗിക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം. അതറിയില്ലെങ്കിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിനാണ് നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വരും. ഇല്ലാത്ത പൂച്ചയെ, ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരട്ടത്ത് തപ്പുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ വിമർശനമൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. എന്റെ കാരണം ഇതാണ്, പ്രോബബിലിറ്റിയുടെ ഒരു ലോകം മാത്രമാണ് അത് തരുന്നത്. സങ്കല്പങ്ങൾ വരുമ്പോൾ പ്രോബബിലിറ്റീസാണ് മനസ്സിൽ വരുന്നത്. മനസ്സിന്റെ വലിയൊരു ഫാക്കൽറ്റിയാണ് സാധ്യത. എല്ലായിടത്തും അതാ ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ ഒരു കറി വയ്ക്കുമ്പോൾ വരെ അതിൻ്റെ രുചിയുടെ സാധ്യത ഭാവന ചെയ്ത് അതിനുള്ള മണം, അതിനുള്ള ഭാവം ഇവയൊക്കെ വരുന്നത് നോക്കിയാണ് ഓരോന്നും ഒഴിക്കുന്നത്. റവിയലും മറ്റും ഉണ്ടാക്കുമ്പോൾ അതിന്റെ സാധ്യത നന്നായോ ഇല്ലയോ എന്നറിയുന്നത് ആ കഷ്ണമെല്ലാം വെന്തു വരുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും അരച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ച് അതിൽ നിന്ന് വെള്ളം ഉണ്ടാകാനുള്ള കഷ്ണങ്ങളോടുകൂടിയിട്ട് ഇല കൊണ്ടോ പാത്രം കൊണ്ടോ അടച്ച് പച്ചമുളകും കീറിയിട്ട് അടച്ചു വെച്ച് തേങ്ങയും കാര്യങ്ങളുമൊക്കെ ചായച്ച് അതിലിട്ട് ആ വെള്ളം മുഴുവൻ മറ്റി വെളിച്ചെണ്ണ ചൂടാകാൻ തുടങ്ങുമ്പോൾ വരുന്ന ഒരു മണം, കൃത്യമായ ആ സമയത്തുള്ള വേവ്, കൃത്യമായ ആ സമയത്തുള്ള ഇളക്കി വാങ്ങൽ എന്ന് കൃത്യമായാൽ ഉണ്ടാക്കുന്ന ആളിന് ബോധ്യമായി ഇന്നത്തെ അവിയൽ അല്പം പോലും മിച്ചം വരില്ല. ഇതടിച്ചു തീരും. ഇത്രയും ഭംഗിയായി ഉണ്ടാക്കാനുള്ള സാധനം തന്നിട്ടില്ല. വെള്ളമൊഴിച്ചെല്ലാം വേവിച്ച് വറ്റിച്ച് അവസാനം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിറക്കിയാൽ, എല്ലാം ചേർക്കേണ്ടതൊക്കെ ചേർത്ത് ഇറക്കിയാൽ തികഞ്ഞു പറ്റും. കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ തൊടിയിക്കണ്ടെന്നൊക്കെ തീരുമാനിച്ച് അല്പം ഉപ്പ് കൂടുതലോ കുറവോ ഒക്കെ ഇട്ട് സാധ്യതയിൽ ഉണ്ടാക്കി വെച്ചാൽ മുക്കാൽ പങ്കും മിച്ചം ഇരിക്കും. ഇത് 3 സാധ്യതയും അടുപ്പ് വെക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ ഉപയോഗം ഉണ്ടത് മനസ്സിന് സങ്കല്പമുള്ളതുകൊണ്ടാണ്. മഴയെ വെയിലിനെ ഒക്കെ സങ്കല്പിക്കുന്നത് മനസ്സാണ്. സാധ്യതാ ചിത്രം എടുത്തിട്ടാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് അതിന് ഈശ്വര ഭാവമെന്ന നിലയിൽ വ്യാഴത്തിന്റെ നിൽപ്പ് നോക്കി തീരുമാനിക്കും. അതിനും ഒരു ഗ്രഹത്തിന്റെ ദൃഷ്ടിയുണ്ട്. ഗുരുവിന്റെ സ്ഥാനം, ഈശ്വരന്റെ അധീനതയുടെ സാധ്യതയൊക്കെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഗുരു അനുഗ്രഹം എന്നുള്ളതുണ്ടോ? ബൃഹസ്പതി എവിടെയാണ്? ആരോടാണ് ചേർന്നിരിക്കുന്നത്? പാപനോട് ചേരുന്ന ശുഭൻ പാപൻ തന്നെയാണ് എന്ന പ്രമാണത്തിലൊക്കെ അത് കൂട്ടി തീരുമാനിക്കും. പഠിക്കുമ്പോൾ മനസ്സിലാക്കും.
കൂടുതൽ. കണക്ക് തെറ്റുകയല്ല, സാധ്യത എടുക്കുമ്പോൾ അതിനനുസരിച്ചാണ് അവരെടുക്കുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി പുതിയ പുതിയ മാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആക്യുറസി വരുത്തുമ്പോൾ, ഒരമ്മയുടെ കൈപ്പാകത്തിന് ഉപ്പിടുന്നത് അമ്മയും ആ അരിഞ്ഞ പച്ചക്കറിയും തമ്മിലുള്ള ബന്ധത്തിൽ, ആ പച്ചക്കറിയിൽ ചിലതിൽ ഉപ്പുണ്ടെങ്കിൽ അമ്മയിടുന്ന ഉപ്പ് പാകമായിത്തീരും. നിങ്ങളത് എല്ലാത്തിനും ഇത്ര സ്പൂണെന്ന് കൽപ്പിച്ചിടുമ്പോൾ അത് തകരാറാവും. മനസ്സിലായില്ല, ഇനിയും മനസ്സിലായില്ല. ഇത് ഇതൊക്കെ വല്ലപ്പോഴും അടുക്കളയ്ക്ക യാണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് തിന്നാൽ പോലെ, വല്ലപ്പോഴും ഒക്കെ അടുക്കള നിന്ന് കയറുകയും ഒക്കെ ചെയ്യണം. ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ ഒരു ചായ തിളപ്പിച്ചാലൊന്നും ഈ മീശയെല്ലാം പൊഴിഞ്ഞു പോകുന്നില്ല, ഒക്കെ അവിടെ ഇരിക്കും. വല്ലപ്പോഴും ഒക്കെ വല്ലതൊക്കെ ഒന്ന് ചെയ്യണം. അമ്മമാർക്ക് വലിയ സന്തോഷമായതുകൊണ്ട് ചിലർ കൂടെ കൊണ്ടുവന്നില്ലല്ലോ, ഇന്ന് മാത്രം മുമ്പാണ് കൊണ്ടുവരാറുണ്ടായിരുന്നു, ഇതായിരുന്നു കേൾക്കേണ്ടതെന്നുള്ള മട്ടിലൊക്കെ നോക്കുന്നുണ്ട്. സോ സുഖ ദുഃഖങ്ങൾ, അത് രണ്ടും ഉണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത് അന്യ വിഷയഗ്രഹണം കൊണ്ടാണ്. തീർന്നു. അന്യ വിഷയഗ്രഹണം കൊണ്ടാണ് ദുഃഖമെല്ലാം. സ്വവിഷയത്തിനിടയിൽ അന്യ വിഷയം വരുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുകയും അതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ അറിയണം. ചിന്ത്യം, വിചാര്യം, ഊഹ്യം, ചേയം, സങ്കൽപ്പമേവച. ചിന്ത്യം, വിചാര്യം, ഊഹ്യം, ച ധ്യേയം, സങ്കൽപ്പമേവച. യത്തിചിൻ മനസജ്ഞേയം തത്സർവം ഹ്യർത്ഥസജ്ഞകം. ഇത് മനസ്സിന്റെ കളിയാണ്. മനസ്സസ്തു ചിന്ത്യമർത്ഥ കൽപ്പതേ മനസാദൂർധ്വം ഗുണദോ ദോഷദോധവ. മനസോ ജ്ഞേയമിതി ഇന്ദ്രിയ നിരപേക്ഷ മനോഗ്രാഹ്യം. ഇങ്ങനെയൊക്കെ ഈ മോളി പറഞ്ഞ സാധനങ്ങൾക്ക് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ പ്രമാണങ്ങളും കൂടെ നിങ്ങളുടെ തലയിൽ എങ്ങാനും കയറി പറ്റിയെങ്കിൽ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. മനസ്സിന്റെ കർമ്മങ്ങൾ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സ് വ്യാപരിക്കുന്ന സമയത്ത് അന്യ വിഷയങ്ങൾ വരുമ്പോൾ ഇത് വിട്ടിട്ട് മനസ്സ് അതിലേക്കൊന്ന് പോകും. ആ വിട്ടിട്ട് പോകുന്ന ഒരിടവേളയിൽ ഇതിൻ്റെ ധാരയുടെ തുടർച്ച മറ്റൊരിതിൽ കലർത്തിയാവും. അതിൽ ഇതിൽ നിന്ന സമയത്ത് നിങ്ങൾക്ക് സുഖവും മറ്റൊരിതിൽ കലർത്തിയ സമയത്ത് നിങ്ങൾക്ക് ദുഃഖവുമുണ്ട്. മനസ്സിൻ്റെ ഈ ഒരു കളിയാണ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖ ദുഃഖങ്ങളും. ഈ ഒരു സാധനം അറിഞ്ഞാൽ, ഞാനത് മതിയാക്കിയതാണ്, കുറച്ച് സുഖവും ദുഃഖവും അനുഭവിച്ചിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് മതിയാക്കിയത്. ബാക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിട്ടില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ എപ്പോഴാണ് അതിൽ നിന്ന് വിട്ടുപോയത്? ആദ്യമൊന്നും അറിയില്ല. അവിടെയാണ് മനസ്സെന്ന കാവൽ മാലാഖ എപ്പോഴും കൂടെ ഉണ്ടാവുക. പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നിടത്തെങ്കിലും ഇവൾ കൂടെ ഉണ്ടാവും. അപൂർവം അനുഗ്രഹീതന്മാർക്ക് അവരുടെ പ്രതിസന്ധി വേളകളിലെല്ലാം മനസ്സെന്ന കാവൽ മാലാഖ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല.
എന്തുകൊണ്ടെന്ന് പറയില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാ ഇതറിഞ്ഞത്? കാവൽ മലഹ കൂടിയില്ല, മനസ്സ് വേറെവിടെയോ വ്യാപരിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഫയൽ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ല. പിന്നെ ആരാത് വരച്ചേ? ഒപ്പ് നിങ്ങളുടെ അല്ലേ? അതെ. പിന്നെ എങ്ങനെയാ അറിഞ്ഞില്ലാത്തത്? അതാണ് ഇന്ത്യൻ ജനാധിപത്യം കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരല്ല, ബ്യൂറോക്രാറ്റുകളാണ്. ബ്യൂറോക്രാറ്റുകൾ പഠിച്ചിട്ട് വന്നവരാണ്. മന്ത്രിമാർ ടയർ കുത്തി പൊട്ടിച്ച് പഠിച്ചിട്ട് വന്നവർ. ആളുകളെ കൂട്ടാനും മീറ്റിംഗ് നടത്താനും പ്രസംഗിക്കാനും പോലുള്ള പരിചയം വെച്ചുകൊണ്ട് ഫയലിലേക്ക് കയറുന്ന സമയത്ത് കുത്തുവാള എടുക്കും. ഫയൽ പഠിക്കാനോ വിഷയം പഠിക്കാനോ അത് അവതരിപ്പിക്കാനോ അറിയില്ല. അതും സെക്രട്ടറി എഴുതി കൊടുക്കണം. പ്രസിദ്ധനായൊരു മന്ത്രി എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ രസമുണ്ടായി. ഓഡിയൻസിൽ മലയാറ്റൂർ രാമകൃഷ്ണനിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവിടെ തന്നെ കഴിഞ്ഞ വർഷം. സെക്രട്ടറി മലയാറ്റൂർ രാമകൃഷ്ണൻ ഫ്രണ്ടിലിരിപ്പുണ്ട്. മന്ത്രി കയറി പ്രസംഗിക്കുകയാണ്. 2007 LBS എന്നായിട്ടിരിക്കുന്നത്, പൗണ്ടെന്ന് വായിക്കാൻ അറിയില്ല. പക്ഷെ പ്രസംഗം നേരത്തെ വായിക്കാതെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറി ആദ്യം വായിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ വരുമ്പോഴൊക്കെ ഇയാൾ ഏമ്പൊക്കം വിടുന്ന പോലെയാണ്. 2007 LBS അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടുത്തിരിക്കുന്നവനെ തോണ്ടിയിട്ട് പറഞ്ഞു, എന്താ ഇവനി വായിക്കുന്നത്? സാറ് വായിക്കുന്നതല്ല, എന്താ ഇവനി വായിക്കുന്നത്? കേക്കേ ഉള്ളൂ സാറ്, കാരണം യാതൊരു വിവരവനില്ല. വെള്ളത്തിന്റെ മന്ത്രിയായിരുന്നു, വെള്ളത്തിന്റെ അളവായി പറഞ്ഞത്. വെള്ളം ചേർത്ത ആ പേരും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിന് കാരണം മറ്റവൻ പഠിച്ചിട്ടാണ് എല്ലാ കളി. അവൻ എഴുതിക്കൊണ്ടില്ലുമ്പോൾ കസരയിട്ട് സാറിനോട് സംസാരിക്കും. സാറിന് പ്രിയങ്കരമായ വീട്ടുകാര്യങ്ങളോ സാറിന് പ്രിയങ്കരമായ എതിരാളിയുടെ ദോഷങ്ങളോ കാര്യങ്ങളോ സംസാരിച്ചിട്ട് ഈ ഫയലങ്ങ് വെച്ചു കൊടുക്കും. നേറ്റി പിടിച്ച് ഒപ്പിട്ട് കയ്യിലോട്ട് കൊടുക്കും. അകത്ത് പോയി കിടക്കും ചിലപ്പോൾ. പറയാൻ പറ്റില്ല, എനിക്കറിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വായിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അവനെ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ? വ്യക്തമായ ഡയറക്റ്റീവ് അതിനകത്തുള്ളത്. നിങ്ങളിരുന്നാലും പറ്റും, ഞാനിരുന്നാലും പറ്റും. ഇത് പറ്റാതിരിക്കണമെങ്കിൽ മനസ്സറിയണം. മനസ്സിനെ അറിയാവുന്നവനാണെങ്കിൽ അവൻ വന്നിരിക്കുകയും അവൻ്റെ ഇരിപ്പിൻ്റെ രീതി കാണുമ്പോഴേ മനസ്സിലാവും നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത മാറ്റി എന്തോ സാധിക്കാനാണ്. എവിടെ വെച്ചു നോക്കുമോ, ഞാൻ ഒപ്പിട്ട് വെച്ചേക്കാമെന്ന് പറയും. ഇപ്പം സംസാരിക്കാനുള്ളത് സംസാരിച്ചു, ഇവിടെ വെച്ചേക്ക്, ഞാൻ നാളെ ഒപ്പിട്ട് തരാം. എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, എനിക്കറിയാവുന്നവനെ വിളിച്ചു വായിക്കടാന്ന് പറഞ്ഞു. അതിനാ എൻ്റെ കൂട്ടത്തിൽ നിന്ന് വിവരമുള്ളവനെ പൊളിറ്റിക്കലായിട്ട് വെച്ചിരിക്കുന്നത്, അവൻ വായിക്കും. ജീവിതത്തിലുടനീളം നിങ്ങളുടെ കർമ്മവേളകളിൽ നിങ്ങൾ ഏത് വിഷയത്തെ സങ്കല്പിച്ചിരിക്കുന്നുവോ അതിനിടയിൽ അന്യവിഷയ സങ്കല്പനം വരുമ്പോഴാണ് സുഖദുഃഖങ്ങൾ മാറിയടിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയറായി
മനസ്സിന്റെ കർമ്മങ്ങൾ. ഇന്ദ്രിയാഭിഗ്രഹ, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുക, അതാണ് ഒരു കർമ്മം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കൊണ്ടുവരുന്നതെല്ലാം മനസ്സധിഷ്ഠാനമായിരിക്കുമ്പോഴാണ്. മനസ്സില്ലെങ്കിൽ വിഷയമില്ല. മനസ്സ് വേറെ കാര്യങ്ങളെ ധ്യാനിച്ചിരിക്കുകയാണ് എങ്കിലും വിഷയത്തോടൊപ്പമില്ല. ഉദാഹരണമാണ് ശകുന്തള. ശാപവൃത്താന്തവും എല്ലാം അതാണ്. വളരെ നല്ല കുലത്തിൽ ജനിച്ച് വളരെ നല്ല ശീലങ്ങളെല്ലാം കണ്ണുപുത്രി തന്നെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച് ഗർഭാധാനവും കഴിഞ്ഞുപോയ ഭർത്താവിനെയും കൊട്ടാരത്തെയും കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദുർവാസസ് എത്തുന്നത്. കണ്ടില്ല, മനഃപൂർവമല്ല. ശിഷ്ടാചാരം നഷ്ടമായി. കോപശാലിയായ ദുർവാസാവ്, ഏതൊരു ശിഷ്ടാചാരത്തിന് നീ ആരെ ധ്യാനിച്ച് തിലോദകം നൽകിയോ അയാൾ നിന്നെ മറക്കട്ടെ എന്നാ ശ്രമിച്ചത്. നീ ആരുടെ ധ്യാനത്തിലിരുന്നാണോ ശിഷ്ടാചാരത്തിന് തിലോദകം നൽകിയത്, ആ വ്യക്തി നിന്നെ ഓർക്കില്ല. കാലുപിടിച്ച് അപേക്ഷിക്കുകയും ശിഷ്ടാചാരങ്ങൾ ഉള്ളവളാണ് ഇവൾ അബദ്ധം പറ്റിയതാണെന്ന് അറിയുകയും ചെയ്തപ്പോ ശവമോചനവും കൊടുത്തു. അടയാളം കാണുമ്പോൾ ഓർത്തോളൂ, പക്ഷെ അടയാളം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ശിഷ്ടാചാരത്തിന് തിലാഞ്ജലി നൽകിയ വേളയിലാണ് അന്യവിഷയഗ്രഹണം വന്നത്. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങൾ രണ്ടും മാറി മാറി വരാതിരിക്കാൻ, സുഖത്തിൽ ജീവിക്കാൻ ശിഷ്ടാചാരങ്ങൾക്ക് ഒരിക്കലും തിലാഞ്ജലി നൽകരുത്. ശിഷ്ടാചാര വൈരുദ്ധ്യം എല്ലായ്പ്പോഴും സ്മൃതിഭ്രംശമുണ്ടാക്കും. അവിടെയാണ് ഒന്ന് ആ ഫാനം നിട്ട്. ഫാനിന്റെ സ്വിച്ച് പ്രത്യേകം ഉണ്ടല്ലോ, അത് കണ്ടാറിയത്. അതല്ല, അല്ല, ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത്, ലൈറ്റൊന്നും വേണ്ട. അവിടുത്തെ വന്നിട്ട് നോക്കി, ഇത് രണ്ടെണ്ണം അവിടെ തന്നെയാ, നിങ്ങളെ പിടിച്ചിരിക്കുന്നിടത്ത് തന്നെ. അതിൽ ആ ഫാനിന്റെ സ്വിച്ച് ആയിരിക്കില്ല നിങ്ങൾ ഇട്ടത്. ഏ, സീറോയിലാണ്. റൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തത്, ലൈറ്റ് രണ്ടും ഓഫ് ചെയ്ത. ഏ, എനിക്കുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വെച്ചോളൂ. കാരണം അവിടെ ചിലർ പരസ്പരം അടുക്കിയിരിക്കുന്ന ആളിനെ തോണ്ടി പറയുന്ന കണ്ടതുകൊണ്ടാണ് ഇട്ടോളാൻ പറഞ്ഞത്. ഫാനാണ് ഉദ്ദേശമെന്ന് ഊഹ്യമാണ്. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹ, ഇന്ദ്രിയ അതിഗ്രഹ, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുക. മന പുരസരാണി ഇന്ദ്രിയാണ്യർത്ഥഗ്രഹണ സമർത്ഥാനി ഭവന്തി. മനസ്സ് അതിലേക്ക് എത്തിയാൽ മാത്രമാണ്
അർത്ഥഗ്രഹണ സാമർഥ്യം ഇന്ദ്രിയങ്ങൾക്കുണ്ടാവുക. ഉദാഹരണവും പറഞ്ഞതുകൊണ്ട് മനസ്സിലായി കാണാം. സ്വയം നിഗ്രഹവും നിയന്ത്രണവും മനസ്സിന്റെ സ്വഭാവമാണ്. അനിഷ്ട വിഷയത്തിൽ പ്രവൃത്തമായ മനസ്സിനെ നിയന്ത്രിക്കുക, നിഗ്രഹിക്കുക, അതും മനസ്സുകൊണ്ടേ പറ്റും. അനിഷ്ട വിഷയങ്ങളെ നിരന്തരം സമീപിച്ചിരുന്ന് അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ മനസ്സതിൽ രമിക്കാൻ തുടങ്ങും. മനസ്സിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഒരു വിഷയത്തെ ആസ്വദിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യണം എങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മനസ്സതായിത്തീരണം. ഒരിക്കൽ അതായിത്തീർന്ന മനസ്സ് എങ്ങനെ നിങ്ങൾ എടുത്തു കളയും? സ്മൃതിയിലത് കിടന്നു കഴിയും. ഏതിനെ താലോലിച്ച് കഴിയുമ്പോഴും മനസ്സതിൽ കിടക്കും. ഇത് നിങ്ങളുടെ എല്ലാ .com-നും എല്ലാ .in-നും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ നെറ്റിലേക്ക് കൈതൊടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു അക്ഷരം അടിച്ചാൽ അത് വരില്ല. നിങ്ങൾ മുമ്പ് കണ്ടതേതോ അതേ അതിനകത്ത് നിന്ന് വരൂ. അപ്പൊ അച്ഛനെടുക്കുന്നിപ്പുണ്ട്, അമ്മയെടുക്കുന്നിപ്പുണ്ട്, വീട്ടിൽ വന്ന സ്വാമിയെ കാങ്കയാണ്, പിന്നൊരു വല്ലാത്ത പരിഭ്രമമുണ്ട്. ഇതിന്റെ കാരണം അതാണ്. മനസ്സ് അതായി തീർന്നു കഴിഞ്ഞാണ് നിങ്ങളെല്ലാം ആസ്വദിക്കുന്നത്. ഒരിക്കൽ ആസ്വദിച്ചതിന്റെ സ്മരണ മസ്തുലങ്കത്തിലുണ്ടാവും. ആവശ്യം നോക്കിയാൽ അനാവശ്യ ഘട്ടത്തിൽ പോലും അത് പുറത്തേക്ക് വരും. പണിയുണ്ട്, നല്ല പണിയാണ്. ഞാനൊരു ലിഫ്റ്റിൽ പോവുകയാണ്. ആ ലിഫ്റ്റിലൊരു പെൺകുട്ടിയെ, ഞങ്ങൾ രണ്ടൊരു തനിശേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് എന്നോട് ഭക്തിയും ഇഷ്ടവും ഒക്കെ തോന്നി. കുറച്ചടുക്ക നിന്നു, കുറച്ച് തൊട്ടു. അത്രയൊക്കെ നേരമായപ്പോഴേക്ക് മുകളിലെത്തി. പെൺകുട്ടിയും ചിത്രവും എൻ്റെ മനസ്സിൽ പൊളിഞ്ഞു. ലിഫ്റ്റ് ചേർത്താ പതിഞ്ഞ്. ഇനി ഞാൻ ലിഫ്റ്റിൽ കയറി. ഇതിഷ്ടപ്പെടാത്തൊരു പെൺകുട്ടി കയറി. ഒരല്പം ബലം ഞാൻ പ്രയോഗിക്കും. തഹൽക്കയാ ഞാനെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അകത്തോട്ട് പോകും. കാരണം നേരത്തെ ഒരാളിനോടുള്ള ബന്ധത്തിൻ്റെ പ്രതീത ഭാവം കിടക്കുന്നതുകൊണ്ട് അതുപോലെ മാത്രമേ ഈ മനസ്സ് പോകൂ. ഇതൊക്കെ അറിയാതെയാണ് ചർച്ചകളും ബഹളങ്ങളും. ക്ലാസ് കേൾക്കാൻ വന്നു. ഒരു പെൺകുട്ടി മുടിയൊക്കെ മുമ്പിലോട്ടിട്ട് തിരിപ്പിടിച്ചുകൊണ്ട് കുറെ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ആ മുടിയും ആ പിടുത്തവും ആ ചർച്ചയും ഒക്കെ ഇഷ്ടമായി. അത് പ്രിയത്തിൽ കലാശിച്ചു, വിവാഹത്തിലെത്തി, കൂടെ ജീവിക്കുക. ഇനിയൊരിക്കൽ വേറൊരു ക്ലാസ്സിന് പോയപ്പോൾ ഭാര്യയെ കൂട്ടിയില്ല. അവിടെയും ഒരാൾ മുടി പിടിച്ച് സംസാരിച്ചു. പ്രിയം വരും. ഏ ആ
ആണ് ഞാനും. അതിന് മനസ്സിലാകട്ടെ, കൊണ്ടു. ഇപ്പൊ ഞാൻ മുക്തി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മറ്റേയാളെന്നെ തല്ലും. എത്ര ആവേശത്തിലായിരിക്കുന്നത്, എനിക്ക് ഇനി ഒന്ന് രക്ഷപ്പെടണം. അപ്പൊ ക്ലാസ് മോശമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളാരും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അത് ഉടനെ പറഞ്ഞു കൊടുക്കാതെ. അപ്പൊ അതുകൊണ്ട് മനസ്സിന് ഇന്ദ്രിയ തലങ്ങളിൽ അനിഷ്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ നിന്നുള്ള മോചനം. ഇവിടെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, പ്രിയം തോന്നി ആസ്വദിക്കാൻ അനുഭവിക്കാൻ ഒക്കെ തിരഞ്ഞെടുത്തത്. ഇത് തന്നെയാണ് എതിർക്കുന്നത്. ഒരു വസ്തുവിനെ നിങ്ങൾക്ക് എതിർക്കണമെങ്കിലും അതിനെ ഭാവന ചെയ്ത് മനസ്സ് അതിന്റെ ആകാരമായി തീരണം. എതിർക്കാൻ മനസ്സ് ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും മനസ്സ് കയറും. അനുകൂലിക്കാൻ പ്രിയമുള്ള പരിമിത വിഷയങ്ങളിലേക്ക് കയറുള്ളൂ. ഇത് നല്ലോണം മനസ്സിലാക്കണേ. ഇവിടെ രണ്ട് മനസ്സിന്റെ സംഭവങ്ങളാണ് വരുന്നത്, ഒന്ന് അനുകൂലവും ഒന്ന് പ്രതികൂലവും എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ രണ്ടില്ല, അങ്ങനെ രണ്ടില്ല. കാരണം മനസ്സിവിടെ രണ്ടിടത്തും ഒരേപോലെ തന്നെ വിഷയവുമായി ചേരുകയാണ്, വിഷയത്തെ സൃഷ്ടിക്കുകയാണ്. അതില് പ്രതികൂലമായിരിക്കുന്ന എതിർക്കുന്ന വിഷയങ്ങളെയാണ് ഏറ്റവും സമഗ്രമായി മനസ്സ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എതിർക്കുന്നതിൽ അങ്ങേയറ്റം താൽപര്യപൂർവം അതുമായി സായുജ്യത്തിലെത്തുകയും മൂന്ന് ജന്മം മതി. അത് അതും മനസ്സുപയോഗിച്ചേ പറ്റുള്ളൂ, കാരണം മനസ്സായി കൊണ്ടാവാൻ വേണ്ടി ചാടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ അത് മുമ്പിലോട്ട് വെച്ച് അപഗ്രഥിച്ച് ഉപസംഹരിച്ചെടുക്കണം. അതും മനസ്സിന്റെ കളിയാണ്. അതാണ് അതിൽ നിന്ന് അനിഷ്ട വിഷയത്തിൽ പ്രവൃത്തിയിൽ നിന്ന് മനസ്സുകൊണ്ടാണ് മനസ്സിനെ പിന്തിരിപ്പിക്കുന്നത്. അതൊക്കെ ഇവിടെയുള്ളത് തന്നെ, ഇത് ചാഞ്ചാടുന്ന സാധനമാണ്. അതുകൊണ്ടാണല്ലോ അർജുനന്റെ കൊടിയാടയാളമായിട്ട് അത് തന്നെ വെച്ചത്. അത് തന്നെയാണ് മനസ്സ്. നമ്മൾ ബുദ്ധിയിൽ നിന്നും ഒക്കെ ആ ഫാക്കൽറ്റിയെ വേർതിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിയൊക്കെ മനസ്സിന്റെ അടിമപ്പണി ചെയ്യുകയല്ലാതെ ഒരു പണിയും ചെയ്യില്ല. മനസ്സിനിഷ്ടപ്പെട്ട ഒന്നിനെതിരായി ബുദ്ധി ഒരു തീരുമാനവും എടുക്കില്ല, കാരണം ബുദ്ധി സ്വതന്ത്രമല്ല. ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം എന്നൊക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ബുദ്ധി സ്വതന്ത്രമായി കഴിഞ്ഞുള്ളതാണ്. ഇവിടെ നമ്മുടെ ബുദ്ധിയൊക്കെ മനസ്സിന് അടിമപ്പണി ചെയ്യുന്ന ബുദ്ധിയാണ്. മനസ്സിന്റെ ഇഷ്ടങ്ങൾക്ക് പുറകെയാ പോകുന്നത്, മനസ്സിലായില്ലേ? ഞാൻ എന്റെ ബുദ്ധിക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത് എന്നാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല, മനസ്സിന്റെ വികാരത്തിനനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത്. വികാരത്തിനനുസരിച്ച് തീരുമാനമെടുത്തിട്ട് ബുദ്ധിയെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇതെനിക്ക് പ്രിയങ്കരമാണ്, അതിനെന്തെല്ലാം ഗുണമുണ്ടാകുമെന്നറിയോ? ഒരു
ആ ഒരു പെൺകുട്ടിയെ കണ്ടു ഒരുത്തൻ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കണ്ടു ഒരുത്തി സ്നേഹിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയുമ്പോൾ 1000 ഗുണങ്ങളാണ് പറയുന്നത്. ടേപ്പ് ചെയ്ത് നോക്കണം. അപ്പോ വീട്ടുകാരതിനെതിരായി പറയുന്ന ഓരോ ഇതിനെയും ബുദ്ധി കൊണ്ട് നല്ലപോലെ അപഗ്രഥിച്ച് തട്ടിക്കളയും. ഭാര്യ ഭർത്താവിനോട് വന്നൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം ആ അവതരിപ്പിക്കുന്ന കാര്യം ശരിയല്ല എന്ന് അവളുടെ ബുദ്ധി ഇടയ്ക്ക് പറയുകയാണെങ്കിൽ ബുദ്ധിയെ കൂട്ടുപിടിക്കാൻ അവന്റെ ബുദ്ധി വികലമാകുന്ന അവസ്ഥ നോക്കിയിട്ട് മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. അവന്റെ ചില ബലഹീന സമയങ്ങളിലേ ഇത് അവതരിപ്പിക്കുകയുള്ളൂ. രണ്ട് കാര്യങ്ങളിൽ ഏതിലാണ് കൂടുതൽ ബലഹീനം? 4 കാര്യങ്ങളിൽ ഏതിലാണ് കൂടുതൽ ബലഹീനം? ചിലത് ഭക്ഷണത്തിലായിരിക്കും ബലഹീനത. അപ്പോൾ അതിലെ അവനേറ്റവും അവനെ ബലഹീനമാക്കുന്ന കറി ഒരല്പം വിളമ്പിയിട്ട് അതവനിങ്ങനെ തൊട്ട് നക്കി കാത്തിരിക്കുമ്പോൾ അല്പാൽപ്പം വിളമ്പിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ വിഷയത്തിന്റെ ആകാരമായി മാറി. പിന്നെ ഇവളുടെ ആവശ്യമല്ലാതായി, ഇവന്റെ ആവശ്യമായി. ഇവൻ അവിടുന്ന് എഴുന്നേൽക്കുന്ന പാടെ സൗഗന്ധിക പുഷ്പജേതാവായി തൻ മുന്നിലെത്തും. അതാണ് അത് കറക്റ്റായിട്ട് പെണ്ണുങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ ക്ലിയർ ആയിട്ടറിയാം. അതൊക്കെ ബൗൾഡ് ഔട്ടാണ്, മിഡിൽ സ്റ്റംപ് അല്ലാതെ തിരിക്കുകയല്ല. ഇത്ര ഭംഗിയായിട്ട് അവർക്കറിയാം. കാരണം എപ്പോഴാണ് ബൗൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇവൻ അടിക്കാൻ മുന്നോട്ട് കയറുന്നത്, അങ്ങനെ എങ്ങനെയാണ് അതിന്റെ പാറ്റേണൊക്കെ കറക്റ്റായിട്ട് അറിയാം. അതിനൊരു ഫുൾ ടോസ് അങ്ങ് ഇട്ട് കൊടുക്കും. മിക്കവാറും മിഡിൽ സ്റ്റംപ്, അല്ലെങ്കിൽ ഈ അടിക്കാൻ കയറിയ കേറ്റത്തിൽ കൈവിട്ട് പോയത് കൊണ്ട് സ്റ്റംപ് ഒക്കെ അങ്ങ് തിരിക്കും. അത്ര കൃത്യമായിട്ട് അറിയാം. അതാണ് ബലഹീനത. ഇവൻ ഇവളാണ് എന്ന് തോന്നിയാൽ മിണ്ടുകയില്ല. വളരെ പതുക്കെ അന്ന് പണിയൊക്കെ താമസിക്കും. ഇവ മുറി കിടന്ന് ഉരുളുമ്പുകയും തിരികുകയും ചെയ്യുമ്പോൾ ഇവിടെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിച്ച് താമസിച്ച് വെച്ചോണ്ടിരുന്ന് അവസാനം ഇവനൊന്ന് വിളിക്കും വെച്ചെന്ന് ദേ പിന്നെയെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇവൻ പിറ്റേ ദിവസം നേരം വെളുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനെയോ സൂര്യനെയോ പിടിച്ചുകൊണ്ട് കൊടുത്തിട്ടേ പോകും. അത് കൃത്യം അറിയാം. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സന്യാസിച്ചത്. അതിൻ്റെ കൂടെ ചേർത്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംശയമോട് വെറുതെ കിടക്കുന്നു. കാരണം അത് ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും സംശയമുണ്ട്. അപ്പൊ അവർക്ക് ആ സംശയം അങ്ങ് തീർന്നോട്ടെ. വയസ്സന്മാർക്ക് സംശയം അധികം ഉണ്ടാകാൻ വഴിയില്ല, കാരണം തന്നെ അവർക്ക് പരിചയം ഉണ്ടാവും. സോ നിങ്ങൾ ഒരു കാര്യം എതിർക്കുക, രാമനെ എതിർക്കാൻ രാവണൻ തീരുമാനിക്കുമ്പോൾ മുതൽ രാവണന്റെ സ്വപ്നത്തിൽ രാമൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുക്തി വേഗമാകുന്നത്. സാധാരണഗതിയിലും എതിർക്കാൻ നിങ്ങൾ എന്തിനെ എതിർക്കണമെങ്കിലും മനസ്സതായി തീരണം. നിങ്ങൾ സാധാരണ എതിർത്താൽ പോലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളതാണ്. അമ്മായിയമ്മയെ എതിർത്തിട്ടുള്ള മരുമകളെല്ലാം അവളുടെ മകൻ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതിലും വലിയ അമ്മായിയമ്മ. ഇത് മാറിയിട്ടില്ല. അച്ഛന്റെ ശാസനം ഇഷ്ടപ്പെടാത്ത മക്കളൊക്കെ അച്ഛനാകുമ്പോൾ അതിലും വലിയ ശാസനാകാരന്മാരാണ്, അല്ലെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്തവരായിരിക്കണം. മനസ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രം അവിടെ കിടക്കും. സ്കൂളിലൊക്കെ കാണാം ചില ഈ ഹെഡ് മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും ഒക്കെ വളരെ ശക്തരാണ്. അവരച്ചട്ടാണ്. അപ്പോൾ അവരുടെ ചെയ്തികളെ
വിമർശിക്കുകയും അപ്പോൾ കൂട്ടുകാരോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്യുന്ന അധ്യാപകരുണ്ട്. ആ അധ്യാപകർക്ക് തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുഴുവൻ ബലഹീനതയും ഗുണവും എല്ലാം അതുകൊണ്ട് അറിയാം. കാരണം അവരാണ് മറ്റേ പ്രധാനപ്പെട്ട ആളിൻ്റെ നേരെ എതിർപ്പൊക്കെ എഴുതുന്നത്. ഒരു സുപ്രഭാതത്തിൽ കെ എസ് ആർ പാസ്സായ ആൾ ഇദ്ദേഹമേ ഉള്ളൂ അവിടെ എന്ന് വന്നാൽ ചിലപ്പോൾ സീനിയറായി രണ്ടുപേരുണ്ടെങ്കിലും ചിലപ്പോൾ പോസ്റ്റിലോട്ട് കയറും. പോസ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അതുവരെ തല്ലാത്ത പിള്ളേരെയൊക്കെ തല്ലും. അതുവരെ സമയം താമസിച്ച് വരുന്നവനോട് തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി എൻ്റെ അടുക്ക നടക്കുകയില്ല എന്ന് ശക്തമായി പറയും. അതുവരെയുള്ള ബന്ധം നിൽക്കും. ചായ കുടിക്കാൻ ഒന്നിച്ചു പോയവരുടെ കൂടെ ചായ കുടിക്കൽ നിർത്തും. ഏറ്റവും നല്ല ഭരണാധികാരിയായി ഭരിക്കും. മറ്റവർക്ക് തീരെ സഹിക്കില്ല. ഇന്നലെ അവരെ ഒന്നിച്ചിരുന്ന ഒന്നിച്ചു കുടിച്ച ഇവൻ ഇത്രയും ഭയങ്കരൻ. ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ളവർ തമ്മിൽ പറയും, പാമ്പ് കുഞ്ഞിനാണ് പാൽ കൊടുത്തത്, ഇപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ പറയും. ഇതിൻ്റെ കാരണം അതാണ്, മനസ്സാണ്. മനസ്സിനെ അറിഞ്ഞാൽ ഇത് വളരെ എളുപ്പം അറിയാൻ പറ്റും. മനസ്സ് ബന്ധം ഉണ്ടാക്കുന്നതും ബന്ധമില്ലാതാക്കുന്നതും എല്ലാം ഈ കളികളിലൂടെയാണ്. വീടുകളിൽ നോക്കിയിട്ടുണ്ടാവും. ഇത് അത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ചില കാരണവന്മാർക്ക് തീരെ പിടിക്കില്ല. കണ്ടിട്ടുണ്ടോന്നറിയില്ല. അവർ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എപ്പോഴും ശകാരിച്ചുകൊണ്ടിരിക്കും. ഈ കൊച്ചു കുഞ്ഞൊന്ന് വലുതാകുമ്പോഴേക്ക് ഇങ്ങേരു വയസ്സാവും, ഇങ്ങേര് കൊച്ചു കുഞ്ഞിനെ പോലെ ആവും. ഈ കുഞ്ഞ് ഇങ്ങേരെ ചീത്ത പറഞ്ഞോളും. കണ്ടിട്ടില്ല? വീടുകളിൽ ചെന്നാൽ ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോഴീ ചീത്ത വിളിക്കുന്ന ഈ 15 വയസ്സുകാരനെ 12 വയസ്സുകാരനെ വിളിച്ച് ഈ മുത്തച്ഛനുമായിട്ട് എന്താ ഈ ഗുസ്തി എന്ന് ചോദിക്കുമോ, ഇങ്ങനെ ഒന്ന് കളിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കളിക്കുക, സമ്മതിക്കാവോ? ഇത് മനസ്സിന്റെ ആ ഒരു രംഗം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുമെങ്കിൽ വളരെ ഇതായിട്ട് പഠിക്കാൻ പറ്റും. ഇത് മനസ്സിലായ അന്നേരം പുറത്തായില്ലേ? ഇത്രയും കാര്യം അറിഞ്ഞാൽ പുറത്തായി. പക്ഷെ അറിയണം. നിങ്ങളിപ്പോഴും അറിഞ്ഞില്ല, കേട്ടേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ല. അതാ പിന്നെയും പിന്നെയും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയാത്തത്, ഉത്തരം പറഞ്ഞ് തരേണ്ടതല്ലത്. നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ മനസ്സ്. മനസ്സുകൊണ്ട് ഇത്ര അറിയുമ്പോൾ മനസ്സ് ബസ് കയറുന്ന പോലെ. ബസ്സിലേക്ക് കയറി, പോക്കറ്റടിക്കാൻ കയറിയതാണ്. പോക്കറ്റടിക്കാൻ കയറിയവൻ ബസ്സിലേക്ക് കയറി, പതുക്കെ ആ തള്ളലിലൊക്കെ നിന്ന് പോക്കറ്റടിക്കാനുള്ളൊരു സമൊക്കെ നടത്തുമ്പോൾ ഒരു പോലീസുകാരനോ അകത്ത് കയറി. പോലീസുകാരനകത്ത് കയറിയതും പതുക്കെ ഈ പോലീസുകാരനകത്ത് കയറിയുള്ളൂ. പോക്കറ്റടി കണ്ടില്ല, ഇവനെ മുമ്പ് പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഇവൻ അന്നേരം ബെല്ലടിക്കും. കണ്ടക്ടർ ബെല്ലടിക്കാൻ നിൽക്കുകയില്ല, ബെല്ലടിക്കും. എന്താ, വണ്ടി മാറിപ്പോയി അടുത്തതിൽ കയറി. കാരണം ഇവൻ്റെ സമയം പോവും ഇതെന്ന് പോക്കറ്റടിക്കാൻ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഇത് തിരിച്ചറിയുമ്പോൾ ഈ പോലീസുകാരൻ പോക്കറ്റടിക്കാരനെ നോക്കുന്ന പോലെ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ നോക്കും. അപ്പോഴേ ലജ്ജയും അപ്പോഴേ മര്യാദയും അപ്പോഴേ മോചനവും ഉണ്ടാവും. ബാക്കിയുള്ളവരൊന്നും നോക്കിയാൽ ഒരു മോചനവും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ, കാരണം ചിലർ അല്പം പ്രിയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു മൈതാനത്ത് എല്ലാവരും കാണാവുന്ന ഒരു സ്ഥലത്ത് പോയി എന്ന് വർത്തമാനം പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക? അവരെന്തോ സീരിയസ് ആയ കാര്യം പറയുക, അല്പം പ്രേമം പറയുക, മനസ്സിലായില്ല. ബാക്കിയുള്ളവരൊക്കെ ധരിച്ചോളൂ എന്തോ സീരിയസ് ആയിട്ട് പറയുക. നമ്മളെല്ലാവരും കാങ്കയല്ലേ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ചില മുമ്പിൽ പരിചയമുള്ള ചില പെണ്ണുങ്ങളുണ്ടാവും, അവർ പറയും എന്തൊരു തൻ്റെയുള്ള ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവളുടെ അവൻ്റെ ഒരു കളി കടന്ന കയ്യാണ്. ശരിയല്ല. കാരണം അവർക്കിതറിയാം ഈ നമ്പര്. അപ്പൊ അതിന്റെ കാരണം അതാ, മനസ്സിന് മറ്റുള്ളവരൊന്നും നിൽക്കുന്നതൊന്നും ഒരു പ്രശ്നമാവില്ല.
നിങ്ങളുടെ മനസ്സ് നേരെയാകുന്നത് നിങ്ങൾ നോക്കി മാത്രമാണ്. ലോകത്ത് ആര് വിചാരിച്ചാലും അല്ല മനുഷ്യൻ നന്നാകുന്നത്, സ്വയം വിചാരിക്കും. ഒരു കർമ്മം അങ്ങ് ചെയ്യാൻ പോകുമ്പോ മനസ്സാണ് എന്നെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്നത് കള്ളനെ പോലെ എന്ന് ഇപ്പുറത്തൊരു മനസ്സ് പോലീസിനെ പോലെ നോക്കിയാൽ അപ്പലച്ച വരും, അവിടുന്ന് തിരിച്ചു വരും. വേണ്ട, ഇതാണ് മനസ്സിന്റെ കളി. ഇത് പഠിക്കാൻ വളരെ 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 എളുപ്പമാണ്. അതുകൊണ്ട് ആ ചോദ്യം ഉദിക്കുന്നില്ല, പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അല്ല, ഇതിന് വടിയും കോലുമായിട്ട് നിൽക്കേണ്ട, ഇതിന് തലയും കുത്തി നിൽക്കേണ്ട ഒന്നും ചെയ്യും. ഞാൻ പറയുന്ന പരിപാടികൾക്കൊന്നും നിങ്ങൾ ക്ലേശിക്കേണ്ട, അതാണ് നിങ്ങളുടെ ക്ലേശം. എന്നാലും അല്പം ക്ലേശിക്കാവുന്ന ഒരു പരിപാടി പറഞ്ഞു തന്നുകൂടെ. എന്റെ പദ്ധതിക്കകത്ത് ക്ലേശമൊന്നുമില്ല, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ കണ്ടാ മതി. ആ കാണുമ്പോ ഒരു വിളിയുണ്ട്, കൊച്ചു കള്ള, അപ്പൊ നിങ്ങൾ മാറും. അതാണ് മാറാനുള്ള വഴി. ഇല്ലെങ്കിലും നിങ്ങൾ മാറും, കാരണം നിങ്ങൾ ആകെ ഇരുന്ന് ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. പണ്ട് മകളമ്മയോട് ചീത്ത വിളിക്കുകയും ജൗളി പൊക്കി കാണിക്കുകയും ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ട് തെറി വിളിക്കുന്ന സമയത്ത് അമ്മയോടിരുന്ന് പറഞ്ഞു, മോളിൽ ഒരുത്തനിരുന്നത് കേൾക്കുന്നുണ്ട്, കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അവിടെ തന്നെ ചെത്തിക്കൊണ്ടിരുന്നവൻ പറഞ്ഞു, ഞാൻ അതെ അതെ ഞാനിവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിതെല്ലാം കേട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞാനിതൊക്കെ നിങ്ങളെ കാണുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞോ, അപ്പോഴും നിങ്ങൾ മാറും. വിജയനം വെച്ച് ചില ഇടവഴിയിൽ കൂടെ പോകുമ്പോൾ സ്വാമി മോളിൽ കൂടെ വരുന്നുണ്ടോ എന്ന് വിജയന് നല്ല കൂട്ടുകാരനോട് പറഞ്ഞത്, എന്തായാലും ഇനി പട്ടിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ചോടിച്ചിട്ടേ ഉള്ളൂ. മുരളിയോട് പറഞ്ഞത്, അപ്പൊ നമ്മളുടെ മുമ്പിലെ പോയ വെളുത്ത പട്ടി വളരെ സൂക്ഷിക്കേണ്ടതാണെന്നാണ് എന്നതുപോലെ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ തമാശയായിട്ട് നിങ്ങളോട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ് ഇങ്ങനെ ഉണ്ടാകുമെന്ന്. അന്നേരം കൃത്യമായി അറിയും, ജാള്യത വരുന്നുണ്ടെങ്കിൽ പിൻവാങ്ങും, ജാള്യത ഇല്ലെങ്കിൽ കർമ്മം തീരേണ്ടതാണ്, ഭംഗിയായി തീരും. കാരണം കർമ്മത്തെ നോക്കുന്ന ഒരു സാക്ഷി ഉണ്ടായിരിക്കുമ്പോഴാണ്, സൂപ്പർവൈസർ ഉള്ളപ്പോഴാണ് കളിയും പണിയും നടക്കുകയില്ല. മനസ്സിലായി? അതുകൊണ്ട് വളരെ ഭംഗിയായി പോകും. അപ്പോ ഗുണ, അതുപോലെ ഒരു വിഷയത്തിലോ ഒരു ഗുണത്തിലോ ലയിച്ചിരിക്കുന്ന മനസ്സിനെ തടഞ്ഞ് വേറൊരു ഗുണത്തിലോ വിഷയത്തിലോ മഗ്നമാക്കുന്നതും മനസ്സാണ്. ഒരു വിഷയത്തിൽ ചേർന്നു, ഒരു ഗുണത്തിൽ ചേർന്നു, അതിലൂടെ കുറെ രമിച്ച് രമിച്ച് പോകുന്നതിനിടയിൽ അതിൽ നിന്ന് മോചിപ്പിച്ച് വേറൊന്നിൽ കൊണ്ട ചേർക്കുന്നതും ഈ മനസ്സാണ്. അല്ലാതെ അതിൻ്റെ ഗുണവും മോശമൊന്നുമല്ല. നിങ്ങളിപ്പോൾ എത്ര കാര്യങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്, എത്രയെണ്ണം ഇപ്പം വിട്ടിട്ടുണ്ട്, എത്രയെണ്ണം ഇനി സ്വീകരിക്കാൻ പോകുന്നുണ്ട്, അതിനൊക്കെ കാരണം ഈ മനസ്സാണ്. നിങ്ങളെ നോക്കിയാൽ മതി, മനസ്സ് ഒരു സുപ്രഭാതത്തിൽ ഇതിൽ നിന്ന് പിരിച്ചോണ്ട് പോകും, മനസ്സ് വേറൊരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് പിരിച്ചുകൊണ്ടിരും. മനസ്സ് മാത്രമാണ് ശ്രദ്ധിക്കപ്പെടണം. എന്നെ ഏതിലെല്ലാം കൊണ്ടുപോയി, എന്നെ എവിടെയെല്ലാം കറക്കി,
എന്തിനാണ് നീ എന്നെ ഇത്രയേറെ ഇട്ട് കറക്കിയത്? ഞാൻ നിന്നോട് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോവും. മനസ്സ് കറക്കി അടിച്ചു കൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസം രാവിലെ എത്തിയത് ശരിയാണെന്ന് തോന്നും, അടുത്ത നിമിഷത്തിൽ അത് തെറ്റാണെന്ന് തോന്നും. മനസ്സിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുമ്പോഴാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം തിരുത്തുക മാത്രമാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിലായി പണി. അപ്പോ അനിഷ്ടവിഷയത്തിൽ പ്രവൃത്തമായ മനസ്സിനെ നിയന്ത്രിക്കുക, ഒന്നിൽ ലയിച്ചിരിക്കുന്ന മനസ്സിനെ വേറൊന്നിൽ കൊണ്ടച്ചെറുക. ഇത് രണ്ടും മനസ്സിന്റെ കാര്യമാണ്. ഇതിന് ധൃതി എന്ന് പറയും, ധാരണ. മനസ്സിന്റെ വേറൊരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഇതിനെ പറയുന്നത് ധാരണ എന്നാണ്. ഇതില് ഭ്രംശം വരുന്നതാണ് രോഗങ്ങളാകുന്നത്. ധി, ധൃതി, സ്മൃതി മനസ്സിന്റെ തലങ്ങളാണ്. വിഷയ പ്രവണം ചിത്തം ധൃതി ഭ്രംശാന്ന ശക്യതേ നിയന്തു മഹിതാദർത്ഥാത് ധൃതിർ ഹി നിയമാത്മിക ചരകൻ. വിഷയപ്രവണം ചിത്തം ധൃതി ഭ്രംശന്ന ശക്യതേ നിയന്തു മഹിതാദർത്ഥ ധൃതിർ ഹി നിയമാത്മിക. അപ്പോ മനസ്സ് ഇങ്ങനെയെല്ലാം പോകും. നിർവികൽപ്പകവും വിശേഷരഹിതവും ആയ ആലോചനാജ്ഞാന ഇന്ദ്രിയാധിഷ്ഠിതമായ മനസ്സ് ഇന്ദ്രിയ സഹായമില്ലാതെ നേടുന്ന അറിവ് എന്നും ഊഹ്യത്തിന് പറയും. നേരത്തെ പറഞ്ഞ ഊഹ്യമുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നതിനും ഊഹ്യം എന്ന് പറയും. അതുപോലെ തന്നെ ഹേയവും ഉപാധേയവുമായി സങ്കല്പം ചെയ്യുന്നതിന് വിചാരമെന്ന് പറയും. ഹേയം കൊണ്ട് ത്യജിക്കുകയും ഉപാധേയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും. ഇത് രണ്ടും മനസ്സിൻ്റെയാണ്. അപ്പൊ മനസ്സാണ്, അത് രണ്ടും ഇവിടെ എടുത്തു പറഞ്ഞത്, മനസ്സാണ് ബുദ്ധി, ധൃതി, സ്മൃതി. ആ ധരിക്കുന്നത് ധൃതി ധാരണയോ? അതല്ല, അത് വേറെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. ബുദ്ധി കൊണ്ട് അത്യവസായവും എന്ന് പറഞ്ഞാൽ നിശ്ചയരൂപജ്ഞാനം. അതുകൊണ്ടാണ് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത്. ഒരു കാര്യം മറ്റൊരാളോട് പറയണമെങ്കിൽ അതിനൊരു നിശ്ചയത്വം ഉണ്ടാകണം. അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ നോക്കുവാനും അറിയുവാനും കഴിയുന്നത് ബുദ്ധിക്കാണ്. ബുദ്ധിഭ്രംശം വന്നാൽ അനിത്യ വസ്തുക്കളിൽ നിത്യവും ഹിതത്തിൽ അഹിതവും അഹിതത്തിൽ ഹിതവും നിത്യത്തിൽ അനിത്യവും എന്നുള്ള നിശ്ചയം വരും. അതാണ് രോഗങ്ങൾക്ക് മുഖ്യം. മനസ്സാണ് രോഗമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടെയാണ്. ബുദ്ധിഭ്രമം വരും. ബുദ്ധിഭ്രമം വന്നാൽ, സ്മൃതിഭ്രമം വന്നാൽ, ധൃതി ഭ്രമം വന്നാൽ ഒക്കെ സംഭവിക്കുന്നത്. ആ ബുദ്ധിക്ക് ഭ്രംശം വരുമ്പോൾ തനിക്ക് അഹിതമായത് ഹിതമാണെന്ന് തോന്നും.
ഹിതമായത് അഹിതമെന്ന് തോന്നും, അഹിതമായത് ഹിതമെന്ന് തോന്നും, അനിത്യമായത് നിത്യമെന്ന് തോന്നും, നിത്യമായത് അനിത്യമെന്ന് തോന്നും. ഇവിടെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ എവിടെയൊക്കെയാണോ നിങ്ങൾ ആരോടെല്ലാം പിണങ്ങിയിട്ടുള്ളത്, അച്ഛനമ്മമാരോട് ബന്ധുക്കളോടൊക്കെ പിണങ്ങിയിട്ടുള്ളത്, എവിടെയൊക്കെയാണോ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്, എവിടെയൊക്കെയാണോ നിങ്ങൾ രോഗങ്ങളിലേക്ക് പതിച്ചിട്ടുള്ളത്, അതെല്ലാം എടുത്തു നോക്കിയാൽ ഇത് ബോധ്യമാവും. ഒരാൾ വന്ന് ഹിതം പറഞ്ഞാൽ പറയുന്ന ആള് കാരണം, അയാളുടെ ജാതി കാരണം, മതം കാരണം ഒക്കെ ആ അത് ഹിതമാണ് എന്ന് അറിഞ്ഞാൽ പോലും അഹിതമേ ചെയ്യൂവെന്ന് നിർബന്ധം. ബുദ്ധിയുടെ ഒരു ഭ്രമമാണ്. അയാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് വന്നാൽ അയാൾ തലയിൽ കയറും.